നമസ്കാരം ആദ്യം ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക അത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനെയാണ് ആ വീഡിയോയിലുള്ളത് ഇതെന്താണ് സംഭവം എന്നല്ലേ അദ്ദേഹം പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആപ്പിൻ്റെ മന്ത്രിയാണ് ആം ആദ്മി പാർട്ടി ഈ മന്ത്രിമാർക്കൊരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരിക്കുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ഇത്രയേ ഉള്ളെങ്കിലും ഇത്രയും വലുതായിട്ട് പർവ്വതീകരിച്ച് കാണിക്കും പി ആർ വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു നദി അദ്ദേഹം ശുദ്ധീകരിച്ചു ആ നദിയുടെ പേര് സുൽത്താൻപൂർ ലോധിയിലെ കാളിബൻ പോഷക നദിയാണ് കാളീബൻ പോഷക പോഷക നദിയിലെ വെള്ളം ശുദ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ശുദ്ധീകരണ പ്രക്രിയയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ശുദ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വെള്ളം കുടിച്ച് കാണിക്കുന്നതാണ് നമ്മൾ കണ്ട ആ വീഡിയോ അതിനുശേഷം എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വൈറലാക്കി ഡൽഹിയിലെ ആശുപത്രി കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം ആ വെള്ളം ശുദ്ധമല്ലെന്ന് തന്നെയാണ് ഹീറോ ചമയാൻ വേണ്ടി കാണിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് തന്നെ അത് എട്ടിൻ്റെ പണിയായി സംഗതി അദ്ദേഹം ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥയിലെ അപ്പോളോ ആശുപത്രിയിലാണ് വയറൊക്കെ കഴുകി ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ആ നദി ശുദ്ധമല്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം തന്നെ കാണിച്ച സ്ഥിതിക്ക് ചെയ്ത പ്രവർത്തിയൊക്കെ വീണ്ടും ഒന്നുകൂടെ കൃത്യതയോടെ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഉള്ള കാരണം ഒരുപക്ഷെ അങ്ങ് ഉത്തർപ്രദേശിലെ ഗംഗാ ഗംഗ നദിയായിരിക്കണം ഞാനിത് പറയാനുള്ള കാരണം ഗംഗ ശുദ്ധിയാണ് ഇപ്പോഴും പൂർണ്ണമായിട്ട് ശുദ്ധിയാണ് എന്ന് അവകാശപ്പെടുന്നില്ല അത് അവിടുത്തെ മുഖ്യമന്ത്രിയും അവകാശപ്പെടുന്നില്ല പ്രധാനമന്ത്രിയും അവകാശപ്പെടുന്നില്ല പക്ഷേ മുൻപുണ്ടായിരുന്ന ഗംഗയല്ല ഇപ്പോഴുള്ള ഗംഗാദി നദിയെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് തന്നെ അത് തെളിവോടുകൂടി ബോധ്യപ്പെട്ടതാണ് ഗംഗ ശുദ്ധിയായി എന്ന് ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് യോഗിയും പിന്നീട് മോദിയുമൊക്കെ അവകാശപ്പെട്ടപ്പോഴും ഇല്ല ഗംഗ ശുദ്ധിയായിട്ടില്ല എന്ന് പറഞ്ഞു കൊണ്ടിരുന്നവരാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ അതേ ഗംഗയിൽ തന്നെ ഇറങ്ങി കുളിക്കുന്നതും ആ വെള്ളം വയൽ കൊള്ളുന്നതും മുങ്ങി നിവരുന്നതുമൊക്കെ കണ്ടു ആരാ പ്രിയങ്ക ഗാന്ധി അങ്ങനെ ചെയ്യുന്ന കണ്ടു കരക്കി നിന്നിട്ടാണെല്ലോ ആ വെള്ളം എടുത്ത് വയൽ കൊള്ളുന്നത് രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു പിന്നെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ ഗംഗയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഏറെക്കുറെ കുളിക്കാനും മറ്റുമൊക്കെ ഇപ്പോൾ ഇനി കുടിക്കാൻ കൊള്ളില്ല എങ്കിൽ കൂടിയും കുളിക്കാനും മറ്റും അല്ലെങ്കിൽ ഇറങ്ങി ഒന്ന് നീന്താനുമൊക്കെ പറ്റിയ തരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഗംഗ എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളെങ്കിലും ഭരിക്കുന്ന ആപ്പും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഏതാനും മാസങ്ങളേ ഉള്ളൂ അദ്ദേഹം പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് വലിയ നേതാവ് അങ്ങ് ഡൽഹിയിലാണ് കെജ്രിവാൾ അപ്പോൾ കെജ്രിവാളിൻ്റെയൊക്കെ ഒപ്പം കട്ടക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഒരു ഹീറോ ചമയാൻ വേണ്ടിയിട്ടായിരിക്കാം ഫഗന്മാൻ എന്നാലും പോയി ജനങ്ങളെ ഒക്കെ വിളിച്ചു വരുത്തി ക്യാമറയും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് വിളിക്കാൻ തിരിച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ സംഗതി അദ്ദേഹം കുടിച്ച് നാട്ടുകാരുടെ മുന്നിൽ കുടിച്ച് ഹീറോ ചമയാൻ നോക്കിയതാണ് ഇപ്പം വയറിളകി ഒരു രക്ഷയും ഇല്ലാതെ ആശുപത്രിക്ക് അടക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്